നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. മുതിർന്ന BJP നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ സുഷമ സ്വരാജ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രാത്രി 7 മണിയോടുകൂടി അവരെ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് രാത്രി 11 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. 2014 മോഡി ഗവൺമെന്റിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. കൂടാതെ ഡൽഹി മുൻ മുഖ്യമന്ത്രി പദവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. വാജ്പേയി മന്ത്രിസഭയിൽ ആരോഗ്യം, വാർത്താ വിതരണ പ്രക്ഷേപണം എന്നീ വകുപ്പുകളും സുഷമ സ്വരാജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2014 മധ്യപ്രദേശിലെ വിദിശയിൽ നിന്നും ജയിച്ചാണ് സുഷമ സ്വരാജ് മോഡി മന്ത്രിസഭയിൽ അംഗമായത്. 2014 ഇറാഖിൽ കുടുങ്ങിയ മലയാളി നഴ്സുമാരെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാൻ സുഷമ സ്വരാജ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2009-14 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും വഹിച്ച വ്യക്തിയാണ് സുഷമ സ്വരാജ്. നിലവിൽ BJPയുടെ പാർലമെന്ററി ബോർഡ് അംഗമാണ്. ABVPയിലൂടെയാണ് സുഷമ സ്വരാജ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. 7 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. തുടർന്ന് 2016 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ വിദേശ ഇന്ത്യക്കാർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ അവർ പ്രശംസ നേടിയിരുന്നു. BA ബിരുദത്തിന് ശേഷം പഞ്ചാബ് സർവകലാശാലയിൽ നിന്നാണ് നിയമപഠനം സുഷമ സ്വരാജ് പൂർത്തിയാക്കിയത്. 1953 ഫെബ്രുവരി 14 ഹരിയാനയിലെ അംബാലയിലാണ് സുഷമ ജനിച്ചത്. 25 വയസ്സിൽ ഹരിയാന മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ അഭിഭാഷക എന്ന നിലയിലും സുഷമ സ്വരാജ് പ്രവർത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകനായ സ്വരാജ് കൗശലാണ് അവരുടെ ഭർത്താവ്. മകൾ ബാൻസുരി കൗശാലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മറ്റ് വിദേശകാര്യ മന്ത്രിമാരും സുഷമ സ്വരാജിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി.